നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 19 സെപ്റ്റംബർ 2021 ഞായർ. കേരളകൗമുദി ദിനപത്രത്തിലെ 4 പേജുകൾ ആൾറെഡി വാർത്ത ഇട്ട് കഴിഞ്ഞു. 4ാം പേജ് വെച്ച് ഒരു തടസ്സ നേട്ടത്തിൽ കയറിക്കുന്നു. വാർത്തകൾ തുടരുന്നു. ഐ ടി വിർച്വൽ ജോബ് ഫെയറിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. തിരുവനന്തപുരം. കേരളത്തിലെ ഐ ടി ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനി സൗജന്യ വിർച്വൽ ജോബ് ഫെയർ നടത്തുന്നു. പെട്രോളിന് നേട്ടം, ഡീസലിന് കോട്ടം. കൊച്ചി. രാജ്യത്ത് ഡീസൽ വിൽപ്പന തുടർച്ചയായി കുറയുന്നു. ഈ മാസം 1 മുതൽ 15 വരെ വിൽപ്പന ഇടിവ്. 2020 സെപ്റ്റംബറിലെ സമാന കാലത്തെ അപേക്ഷിച്ച് 1.5% 2019 സെപ്റ്റംബറിനേക്കാൾ 7% പെട്രോളിന്റെ വിൽപ്പന യഥാക്രമ 5.7%, 8.3% എന്നിങ്ങനെ ഉയർന്നു. നിലവിൽ 103.42 രൂപയാണ് പെട്രോൾ വില. തിരുവനന്തപുരം ഡീസലിന് 95.38 രൂപ. കമ്പോള നിലവാരം. കൊച്ചി. വെളിച്ചെണ്ണ മില്ലിംഗ് 17,000, വെളിച്ചെണ്ണ 16,400, കൊപ്ര 10,000, 10,300, പിണ്ണാക്ക് എക്സ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,600, കുരുമുളക് പുതിയത് 38,600, കുരുമുളക് ഗാർബിൾഡ് 41,600, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, മഞ്ഞൾ സേലം ഈറോഡ് 7,200, 7,800, കാഞ്ഞിരക്കുരു 1,850, അടയ്ക്ക പുതിയത് 36,000, 37,500, അടയ്ക്ക പഴയത് ഇല്ല, പഞ്ചസാര 3,580, വറ്റൽമുളക് 15,000, 16,200, ഉഴുന്ന് 10,500, 12,000, ചെറുപയർ 10,000, 12,000, കടല 5,400, 6,500, മുതിര 3,700, എള്ള് 13,000, 14,000, മല്ലി 7,500, 19,000, പച്ചരി നമ്പർ 2 2,700, 3,100, പുഴുക്കലരി ജയ 3,350, 3,500, ഗ്രാമ്പു 650, 720, പാം ഓയിൽ 12,210, ജാതിക്ക തൊണ്ടൻ 280, 300, തൊണ്ടില്ലാത്തത് 550, 580, ജാതിപത്രി 1,200, 1,400, ചുവപ്പ് 1,300, 1,600, മഞ്ഞ 1,500, 1,800, ജാതിക്ക കാലടി തൊണ്ടൻ 225, 300, തൊണ്ടില്ലാത്തത് 550, 600, ചുവപ്പ് മഞ്ഞ 1,200, 1,300, ഫ്ലവർ ചുവപ്പ് മഞ്ഞ 1,600, 1,750, റബ്ബർ RSS 4 17,400, RSS 5 16,700, 17,200, ഒട്ടുപാൽ 12,000, ലാക്ടസ് 11,800, പൈനാപ്പിൾ പച്ച 29, പഴം 34, സ്പെഷ്യൽ 30. തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന്. ബമ്പർ പ്രൈസ് 12 കോടി. തിരുവനന്തപുരം. സംസ്ഥാന ഫാക്കിക്കുറിയുടെ ഈ വർഷത്തെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ ഉച്ചയ്ക്ക് 2 മന്ത്രി KN ബാലഗോപാൽ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ആന്റണി രാജു അധ്യക്ഷനാകും. ചടങ്ങിൽ പൂജാ ബമ്പർ ഫാക്കിക്കുറിയുടെ പ്രകാശനം ധനകാര്യമന്ത്രി ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PR ജയപ്രകാശിന് നൽകി നിർവഹിക്കും. 12 കോടി രൂപയാണ് ഫാക്കിക്കുറിയുടെ 1ാം സമ്മാനം. 2ാം സമ്മാനമായി 6 പേർക്ക് 1 കോടി രൂപ വീതവും, 3ാം സമ്മാനം 12 പേർക്ക് 10 ലക്ഷം രൂപ വീതവുമാണ്. 5 ലക്ഷം വീതം 12 പേർക്ക്, 1 ലക്ഷം വീതം 108 പേർക്ക്, 5,000, 3,000, 2,000, 1,000 രൂപയുടെ നിരവധി സമ്മാനങ്ങൾ ഉൾപ്പെടെ 54,07,000 രൂപ സമ്മാനമായും 6,48,84,000 രൂപ ഏജന്റ് പ്രൈസായും വിതരണം ചെയ്യും. മുൻവർഷം തിരുവോണം ബമ്പർ 44 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിച്ച് 103 കോടി രൂപ മൊത്തം വരുമാനം നേടുകയും ചെയ്തു. ഇതിൽ 23 കോടി രൂപ ലാഭമായും ലഭിച്ചു. കോവിഡ് പ്രതിസന്ധി സാഹചര്യത്തിലും അച്ചടിച്ച മുഴുവൻ ടിക്കറ്റുകളും വകുപ്പിന് വിറ്റഴിക്കാൻ സാധിച്ചു. ഈ വർഷം 54 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിച്ച വകയിൽ 126,56,52,000 രൂപയുടെ വരുമാനം ലഭിച്ചു. ഇതിൽ മൊത്തം 30,54,98,504 രൂപ ലാഭമാണ്. ഡോക്ടർ KR വിശ്വംഭരന് അന്ത്യാഞ്ജലി. ഔഷധി ചെയർമാനും കാർഷിക സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ KR വിശ്വംഭരന് നാട് കണ്ണീരോടെ വിട നൽകി. ജയിൽ ചാട്ടം കഴിഞ്ഞ് ഭാര്യയ്ക്ക് മകനുമൊപ്പം വന്ന് കീഴടങ്ങി. എത്തിയത് പോലീസിന് മുന്നിലൂടെ, ചാടിയത് ഭാര്യയെ കാണാനെന്ന് മൊഴി. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ അലക്ക് കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കഴിഞ്ഞ 7 ചാടിപ്പോയ ജീവപര്യന്തം തടവുകാരൻ ജാഹിർ ഹുസൈൻ 48 ഇന്നലെ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങി. ഉച്ചയ്ക്ക് 12 ഭാര്യയ്ക്കും മകനുമൊപ്പം പോലീസിന്റെ കൺമുന്നിലൂടെ കോടതിയിലെത്തുകയായിരുന്നു. ഒരു കേസ് വിളിച്ചതിന് പിന്നാലെ കോടതിയിലേക്ക് കയറിയ ഇയാൾ താൻ ജയിൽ ചാടിയ തടവുകാരനാണെന്നും കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നതായും മജിസ്ട്രേറ്റിനോട് പറഞ്ഞു. തുടർന്ന് കോടതി പൂജപ്പുര പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് അത് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് തൂത്തുക്കുടി കായൽപട്ടണം സ്വദേശിയായ ഇയാൾ ഭാര്യയെ കാണാനായാണ് ജയിൽ ചാടിയതെന്ന് പോലീസിനോട് പറഞ്ഞു. ജയിൽ കെട്ടിടത്തിന് പുറത്ത് അലക്കു കേന്ദ്രത്തിൽ നിന്ന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ കണ്ണ് വെട്ടിച്ചാണ് ജാഹിർ കടന്നത്. ESI മെഡിക്കൽ കോളേജ് പ്രവേശന നടപടികൾ തുടങ്ങി. ന്യൂഡൽഹി. കേരളത്തിൽ കൊല്ലം പാരിപ്പള്ളിയിലടക്കം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ESI മെഡിക്കൽ
ദന്തൽ കോളേജുകളിൽ ESI തൊഴിലാളികളുടെ മക്കൾക്ക് അനുവദിച്ച സംവരണ സീറ്റുകളിലേക്ക് പ്രവേശനത്തിനുള്ള നടപടികൾ തുടങ്ങി. പാരിപ്പള്ളി കോളേജിൽ 38 MBBS സീറ്റുകളും കർണാടകയിലെ ഗുൽബർഗ് ദന്തൽ കോളേജിൽ 28 സീറ്റുകളുമാണ് സംവരണം ചെയ്തിട്ടുള്ളത്. 2021 വർഷത്തെ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് September 20 വരെ ESIC.NIC.IN നൽകിയ ലിങ്ക് വഴി അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും ബന്ധപ്പെട്ട രേഖകളും 21 മുൻപ് അടുത്ത ESIC ബ്രാഞ്ചിൽ നൽകണം. എല്ലാ വിവരങ്ങളും ESIC.NIC.IN അഡ്മിഷൻ വിഭാഗത്തിൽ ലഭ്യമാണ്. ESIC റീജിയണൽ ഓഫീസ് ബ്രാഞ്ച് ഓഫീസുകളിലും വിവരം ലഭിക്കും. യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെർപ്പുളശ്ശേരി. വല്ലപ്പുഴ ചെമ്മൻകുഴിയിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെർപ്പുളശ്ശേരി മഞ്ചക്കൽ തോരക്കാട്ട് പറമ്പിൽ രാഹുലിന്റെ ഭാര്യ തുളസിയാണ് 30 മരിച്ചത്. റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ചെമ്മൻകുഴി കട്ടിക്കുഴി കുളത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 കുളിക്കാനെത്തിയവരാണ് മൃതദേഹം കണ്ടത്. കുളത്തിന് സമീപത്ത് നിന്ന് ചെരുപ്പും മാസ്കും പണവും കണ്ടെത്തി ചെർപ്പുളശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മക്കളില്ല. വിവിധം. പ്ലസ് വൺ പരീക്ഷ 24 മുതൽ. തിരുവനന്തപുരം ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 24 തുടങ്ങും. പ്ലസ് വൺ പരീക്ഷ October 18 VHSA 13 അവസാനിക്കും. സമാധി ദിനത്തിൽ ജില്ലാ പഞ്ചായത്ത് യോഗം, വ്യാപക പ്രതിഷേധം. തൃശൂർ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. 14 പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സമഗ്ര ജില്ലാതല കാർഷിക പദ്ധതി തയ്യാറാക്കൽ കൃഷി വകുപ്പുമായി ചേർന്നുള്ള ഓൺലൈൻ യോഗമാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 ചേരുന്നത്. ഉച്ചയ്ക്ക് ശേഷം സമാധി ദിനാചരണ ചടങ്ങുകൾ തുടങ്ങുന്നതിനാൽ യോഗം മാറ്റിവെക്കണമെന്ന ആവശ്യമാണ് വിവിധ ശ്രീനാരായണീയ സംഘടനകൾ ഉയർത്തിയിരിക്കുന്നത്. ഇടതുമുന്നണി ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ ഇടതു നേതാക്കളിലും പ്രവർത്തകരിലും പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ചാക്ക് ITI അപേക്ഷ 20 സർട്ടിഫിക്കറ്റ് കാലാവധി നീട്ടി തിരുവനന്തപുരം. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ലൈഫ് ടൈമായി ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. LLB 10% സീറ്റ് കൂട്ടും. തിരുവനന്തപുരം ഗവൺമെന്റ് ലാ കോളേജുകളിൽ 3-5 LLB കോഴ്സുകളിൽ 10% സീറ്റ് കൂട്ടും. ഇതിനായി പ്രിൻസിപ്പൽമാർക്ക് ബാർ കൌൺസിൽ അപേക്ഷിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. തുല്യതാ പരീക്ഷയിൽ വിജയിച്ച 67 ജനപ്രതിനിധികൾ. തിരുവനന്തപുരം ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയവുമായി സംസ്ഥാനത്തെ 67 ജനപ്രതിനിധികൾ. പഞ്ചായത്ത് മെമ്പർമാർ മുതൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ വരെ ഉള്ളവരാണ് സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾ പഠിച്ച് വിജയികളായത്. KSU പ്രതിഷേധിച്ചു. കണ്ണൂർ സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും കൃതികൾ സിലബസിൽ ഉൾപ്പെടുത്തിയതിന് KSU പ്രതിഷേധിച്ചു. കണ്ണൂരിൽ എയർപോർട്ടിലെ RT-PCR നിരക്കിനെതിരെ ഹർജി. കൊച്ചി എയർപോർട്ടുകളിൽ RT-PCR ടെസ്റ്റിന് 2,500 ഈടാക്കുന്നതിനെതിരെ പത്തനംതിട്ട അയിരൂർ സ്വദേശി റെജി താഴമൺ നൽകിയ ഹർജി ഹൈക്കോടതി 23 പരിഗണിക്കാൻ മാറ്റി. ചീഫ് ജസ്റ്റിസ് S മണികുമാർ, ജസ്റ്റിസ് ഷാജി P ചാലി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അന്ത്യയാത്രയിൽ കരുതലായുണ്ട് രഞ്ജിത്തിന്റെ കരങ്ങൾ. കോവിഡ് കാലത്ത് 1,500 സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കോഴിക്കോട് സ്വദേശി. കോഴിക്കോട് മഹാമാരിയിൽ മരിച്ചവരുടെ സംസ്കാരം നിയോഗമായി ഏറ്റെടുക്കുമ്പോൾ കോഴിക്കോട് അത്താണിക്കൽ സ്വദേശി രഞ്ജിത് കരുതിയിരുന്നില്ല 1,500 ജീവിതങ്ങൾക്ക് തന്റെ കൈകൊണ്ട് മണ്ണിലേക്ക് മടക്കയാത്ര ഒരുക്കേണ്ടി വരുമെന്ന്. മുമ്പൊരിക്കലും കാണാത്ത വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവരുടെ മൃതശരീരങ്ങൾ അവർ വിശ്വസിച്ചിരുന്ന ആചാരക്രമമനുസരിച്ചാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ഡെത്ത് മാനേജ്മെന്റ് സ്ക്വാഡ് അംഗമായ ഈ 38-കാരന്റെ നേതൃത്വത്തിൽ സംസ്കരിച്ചത്. വിവിധ മതങ്ങളുടെ അന്ത്യകർമ്മ ചടങ്ങുകൾ പഠിച്ചാണ് നിർവഹിക്കുന്നത്. കോവിഡ് സംഹാരതാണ്ഡവമാടിയ നാളുകളിൽ സ്വന്തം മക്കൾക്ക് ഒരു ഉമ്മ നൽകാനാവാതെ, ഭാര്യയോടും അമ്മയോടും മനസ്സ് തുറക്കാനാവാതെ വീടിനെ മറന്ന് രഞ്ജിത്ത് നാടിന് തുണയായി. ഓരോ ദിവസവും മറ്റുള്ളവരുടെ വേദനകൾ ഏറ്റുവാങ്ങി 22 മൃതദേഹങ്ങൾ സംസ്കരിച്ച ദിവസം പോലും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും തന്നെ കോവിഡ് ബാധിക്കാത്തത് നിയോഗമെന്ന് രഞ്ജിത്ത് പറയുന്നു. ഒടുവിൽ നിപ്പ ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചപ്പോൾ ആരോഗ്യവകുപ്പിന്റെ വിളി വന്നത് രഞ്ജിത്തിനാണ്. കോഴിക്കോട് കോർപ്പറേഷനാണ് രഞ്ജിത്തിന് താമസവും ഭക്ഷണവും എല്ലാം ഒരുക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ്, സന്നദ്ധ പ്രവർത്തകരായ നൈനാം വളപ്പ്, അബ്ദുൾ റഹ്മാൻ, അമീർ സുഹൈൽ, സിബിൻ എന്നിവരും സ്ക്വാഡിലുണ്ട്. പാലിയേറ്റീവ് ഡ്രൈവറായാണ് രഞ്ജിത്തിന്റെ കോവിഡ് സേവന തുടക്കം. പിന്നീട് സംസ്കാര ചുമതല അദ്ദേഹത്തിലേക്ക് എത്തി. ജിൻഷയാണ് രഞ്ജിത്തിന്റെ ഭാര്യ. 7 ശ്രീലക്ഷ്മിയും 3 ശ്രീനന്ദയുമാണ് മക്കൾ. പൊതുപ്രവർത്തനത്തിൽ സജീവമായ രഞ്ജിത്ത്. DYFI കോഴിക്കോട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി അംഗം, പുതിയ അങ്ങാടി മേഖല ജോയിന്റ് സെക്രട്ടറി, CPM ബ്രാഞ്ച് അംഗം, CATU പാലിയേറ്റീവ് ഡ്രൈവേഴ്സ് ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകളും വഹിക്കുന്നു. കേരള സർവകലാശാല പരീക്ഷാ ഫലം. വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം നടത്തിയ 3, 4, 5, 6 സെമസ്റ്റർ BA പരീക്ഷാഫലം വെബ്സൈറ്റിൽ. മൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഓൺലൈനായി 27 അപേക്ഷിക്കാം. സൈബർ പാർക്കുകളിൽ 2,000 ഒഴിവുകൾ. തിരുവനന്തപുരം ടെക്നോ പാർക്ക്, കൊച്ചി ഇൻഫോ പാർക്ക്, കോഴിക്കോട് സൈബർ പാർക്ക് എന്നിവിടങ്ങളിലെ 100 ITകമ്പനികളിലെ 2,000 ഒഴിവുകളിലേക്ക് jobs.pradi
പ്രതിധ്വനി ഡോട്ട് ഓർഗിൽ 21 വരെ രജിസ്റ്റർ ചെയ്യാം. ബഹുരാഷ്ട്ര കമ്പനികളായ USD, അലയൻസ്, HNR ബ്ലോക്ക്, കോസ്റ്റ് ഗ്ലോബൽ, ടാറ്റ എക്സി എന്നിവയിലടക്കം ഒഴിവുകളുണ്ട്. 22 മുതൽ 30 വരെ അഭിമുഖം നടത്തും. ഡെവോപ്സ് എഞ്ചിനീയർ, ആർക്കിടെക്ട്, ഓട്ടോമൊബൈൽ ടെസ്റ്റിംഗ്, ബിഗ് ഡാറ്റ, DB ഡെവലപ്പർ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, UX ഡിസൈനർ, ജാവ, ഡോട്ട് നെറ്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, ടെക്നിക്കൽ റൈറ്റർ തസ്തികകളിലാണ് ഒഴിവുകളേറെയും. ആഹ്ലാദകരമായ അന്തരീക്ഷം സ്കൂളുകളിൽ ഒരുക്കണം മുഖ്യമന്ത്രി. പ്രതിവാര റേഷ്യോ 10 കൂടിയ വാർഡുകളിൽ ലോക്ക്ഡൌൺ. കോവിഡ് ബാധിച്ച യുവതി ഇരട്ട കുട്ടികളെ പ്രസവിച്ച ശേഷം മരിച്ചു. ഇടുക്കി. കോവിഡ് ബാധിച്ച യുവതി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി, മണിക്കൂറുകൾക്കകം മരിച്ചു. ഇടുക്കി മുള്ളരിങ്ങാട് കിഴക്കേക്കരയിൽ സിജുവിന്റെ ഭാര്യ കൃഷ്ണേന്ദുവാണ് 24 പ്രസവത്തിന് പിന്നാലെ മരിച്ചത്. വെള്ളിയാഴ്ച ശ്വാസതടസ്സത്തെ തുടർന്നാണ് 9 മാസം ഗർഭിണിയായ കൃഷ്ണേന്ദുവിനെ മുള്ളരിങ്ങാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുന്നത്. കളമശ്ശേരിയിൽ നടത്തിയ പരിശോധനയിൽ കോവിഡ് ബാധിതയാണെന്നും ഗുരുതരമായ ന്യൂമോണിയയുണ്ടെന്നും കണ്ടെത്തി. ഒക്ടോബർ 11 പ്രസവ തീയതി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതുവരെ കാത്തിരിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർമാർ വെള്ളിയാഴ്ച തന്നെ ശസ്ത്രക്രിയയിലൂടെ 9 മാസം പ്രായമുള്ള ഇരട്ട പെൺകുട്ടികളെ പുറത്തെടുത്തു. തുടർന്ന് ഇരുവരെയും വെന്റിലേറ്ററിലേക്ക് മാറ്റി. ശനിയാഴ്ച രാവിലെ 7 മണിയോടെ കൃഷ്ണേന്ദു മരിച്ചു. 1 വർഷം മുമ്പായിരുന്നു സിജുവിന്റെയും കൃഷ്ണേന്ദുവിന്റെയും വിവാഹം. ഇന്നലെ വൈകിട്ട് മുള്ളരിങ്ങാട് സംസ്കാരം നടത്തി. പള്ളിക്കൂട മണികൾ വീണ്ടും മുഴങ്ങുമ്പോൾ തിരുവനന്തപുരം. കലവിലകുട്ടി കുട്ടികൾ കേരളപ്പിറവി ദിനത്തിൽ വീണ്ടും ക്ലാസ് മുറികളിൽ എത്തുമ്പോഴും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ 1.5 വർഷം കോറിയിട്ട സംഭവങ്ങൾ മറയ്ക്കാനാവില്ല. 10ാം ക്ലാസ് പരീക്ഷ നടക്കവേ 2020 ഏപ്രിൽ 19 സ്കൂളുകളിൽ പൂട്ടുവീണത്. മാർച്ച് 24 രാജ്യം അടച്ചുപൂട്ടി. വർദ്ധിക്കുന്ന കോവിഡ് കണക്കിൽ നെഞ്ചിടിച്ചെല്ലാവരും വീടുകളിൽക്കുള്ളിലേക്ക് ചുരുങ്ങിയപ്പോൾ സ്കൂളും കൂട്ടുകാരും കളിയും കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു. മെയ് 26 മുതൽ 28 അവശേഷിച്ച SSLC പരീക്ഷകൾ നടത്തി. പിന്നീട് സ്കൂൾ തുറന്നത് കഴിഞ്ഞ SSLC +2 പരീക്ഷകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ശോഭന ജോർജ് രാജിവെച്ചു. ചെറിയാൻ ഫിലിപ്പ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ. ആദ്യ ഡോസ് നേടിയവർ 88.94%, രണ്ടാം ഡോസ് ലഭിച്ചവർ 36.67%. നിപ്പ ഭയം അകന്നു, ഉറവിടം ഇനിയും കണ്ടെത്തിയില്ല. നിലപാട്. അടുത്തത് അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതിയ ഒരു നെടുനീളൻ ലേഖനമാണ്. കാലമാറ്റവും കാലമാറ്റവും അതിന്റെ ഹൈലൈറ്റ് ഇതാണ്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ അനുപമമായ പ്രവർത്തന ശൈലിയിൽ ആകൃഷ്ടരായിട്ട് പോലുമല്ല ഈ നേതാക്കൾ പാർട്ടി വിട്ട് പാർട്ടി മാറിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എഴുതിയ ലേഖനത്തിന്റെ കാതലായ ഭാഗം. അടുത്തത് എഡിറ്റോറിയൽ. മലയാളിക്ക് നഷ്ടപ്പെട്ട സമ്മാനം. ഭൗതികശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ യോഗശാസ്ത്രജ്ഞനായ ഒരാളായിരുന്ന വിട പറഞ്ഞ താണു പത്മനാഭൻ. ഇന്നലെ അന്തരിച്ച ലോകപ്രശസ്ത സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞനായ താണു പത്മനാഭനെ കുറിച്ചാണ് ആദ്യത്തെ എഡിറ്റോറിയൽ. മലയാളിക്ക് നഷ്ടപ്പെട്ട സമ്മാനം. ഇന്ധന കാര്യത്തിലെ ഇരട്ടത്താപ്പ് രണ്ടാമത്തെ എഡിറ്റോറിയൽ ഇതാണ്. അങ്ങനെ 45ാം GST കൗൺസിൽ യോഗവും ഇന്ധന വില പ്രശ്നത്തിൽ കൗശലപൂർവ്വം ഒഴിഞ്ഞുമാറി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തൽക്കാലം GST പരിധിയിൽ കൊണ്ടുവരേണ്ടതില്ലെന്നാണ് കൗൺസിൽ യോഗം. അപ്പൊ രണ്ടാമത്തെ പ്രതിപാദ്യം ഇന്ധന കാര്യത്തിലെ ഇരട്ടത്താപ്പ്. GST പരിധിയിൽ ഇന്ധനം കൊണ്ടുവന്നില്ല. കേരള സർക്കാരിനും സന്തോഷം, കേന്ദ്ര സർക്കാരിനും സന്തോഷം, ജനങ്ങൾക്ക് വ്യാകുലത. കാനപ്പകയും തീരാവേദനകളും. വാരവിശേഷം ദ്രോണർ ഒരു ചെറിയ ലേഖനം, ആശി ലേഖനമാണ്. ഉത്തരവ് ലംഘിച്ച് CI അറസ്റ്റിന് ശ്രമിച്ചു. ഹൈക്കോടതിക്ക് SP റിപ്പോർട്ട് നൽകണം. കൊച്ചി. കൊല്ലം. അറസ്റ്റ് ചെയ്യരുതെന്ന ഉത്തരവുണ്ടായിട്ടും വിമുക്ത പഠനെയും മക്കളെയും എഴുകോൺ CI അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നും വീട് കയറി ആക്രമിച്ചെന്നുമുള്ള പരാതിയിൽ കൊല്ലം റൂറൽ SP അന്വേഷണം നടത്തി. റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എഴുകോൺ സ്വദേശിയായ വിമുക്ത പഠൻ, ഉദയകുമാർ, ഫാരിസിനി, മക്കളായ സാവന്ത്, സജ്ജയ് എന്നിവർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഉത്തരവ് നൽകിയത്. September 27 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് നൽകണം. ഫ്ലെക്സ് തലമുറ മാറും, കെ സുധാകരൻ. CPMലേക്ക് പോയവർ ദുർമേധസ്. ആലപ്പുഴ. കോൺഗ്രസിലെ ദുർമേധസ്സാണ് CPMലേക്ക് പോയവരെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. ആലപ്പുഴ DCC ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 വർഷം കൊണ്ട് 500,000 വീടുകൾ നൽകും മുഖ്യമന്ത്രി. തിരുവനന്തപുരം. 5 വർഷത്തിനകം ലൈഫ് പദ്ധതിയിൽ 500,000 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലൈഫ് പദ്ധതിയിൽ പൂർത്തിയായ 12,067 വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെട്രോൾ വില കുറയ്ക്കാൻ കേന്ദ്രം സെസ് ഉപേക്ഷിക്കണം, മന്ത്രി ബാലഗോപാൽ. ഡീസലിന് 28 രൂപയും പെട്രോളിന് 26 രൂപയും സെസ്സായി കേന്ദ്രം പിരിക്കുന്നുണ്ട്. കാർഷിക സെസ്സായി 4 രൂപയും ചുമത്തുന്നുണ്ട്. ഇന്ധന വില കുറയാൻ ഈ സെസ്സുകൾ ഒഴിവാക്കണമെന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു. GST പരിധിയിലുള്ള പാചകവാതകത്തിന് അടുത്ത കാലത്ത് 150% വില കൂടിയത്. ലാളിത്യം മുഖമുദ്രയാക്കി ഏവർക്കും സ്നേഹം പകർന്നു. വിദ്യാർത്ഥിയായിരിക്കെ സഹപത്രാധിപരായി KM റോയ്. അന്തരിച്ച KM റോയെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. കൊച്ചി.
കൊച്ചി നഗരത്തിന്റെ വളർച്ച തൊട്ടടുത്ത് നിന്ന് കണ്ട പത്രപ്രവർത്തകനായിരുന്നു കെ എം റോയ്. നഗരത്തിന്റെ വികസനത്തിൽ തനിക്കും പങ്കുണ്ടെന്ന് അദ്ദേഹം അഭിമാനത്തോടെ എല്ലാ സദസ്സുകളിലും ആവർത്തിച്ചിരുന്നു. കൊച്ചി കപ്പൽശാലയ്ക്കായി അദ്ദേഹത്തിന്റെ പിതാവ് ഭൂമി സ്വമേധയ വിട്ടുകൊടുക്കുകയായിരുന്നു. പിന്നീട് കടവന്ത്രയിൽ പകരം ലഭിച്ച സ്ഥലത്തേക്ക് താമസം മാറ്റി. വികസനത്തിന് വേണ്ടിയുള്ള കുടിയൊഴിപ്പിക്കലുകളെ എക്കാലവും അദ്ദേഹം പിന്താങ്ങി. ഗവർണറും മുഖ്യമന്ത്രിയും അനുശോചിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ എം റോയിയുടെ നിര്യാണത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും അനുശോചിച്ചു. കള്ളപ്പണം, 4 പോലീസുകാർക്കെതിരെ ഇഡി അന്വേഷണം. കൊച്ചി കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. എറണാകുളം റൂറൽ പോലീസിലെ തടിയിട്ടപറമ്പ് സ്റ്റേഷൻ SHO സുരേഷ് കുമാർ, ASI ജേക്കബ്, CPO ജ്യോതി ജോർജ്, തൃശൂർ കൊടകര SHO അരുൺ ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം. സുധാകരൻ രാമന്തളിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ന്യൂഡൽഹി. സുധാകരൻ രാമന്തളിയുടെ ശിഖരസൂര്യൻ എന്ന പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചു. ഹരിത ലീഗ് നേതാക്കളിൽ അഭിപ്രായ ഭിന്നത. LD ക്ലാർക്ക് അർഹത പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരുവല്ലം ടോൾ സമരം 34 ദിവസം പിന്നിട്ടു. സമരവേദിയിൽ വില്യം ഭാർഗവൻ അനുസ്മരണം. കേരള കൈത്തറി തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവല്ലം ടോൾ പ്ലാസയിൽ നടന്ന സമരം. CPIയുടെ നേതൃത്വത്തിലുള്ള ഉപരോധ സമരം മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്യുന്നു. ടോൾ പ്ലാസയിൽ നടന്ന വില്യം ഭാർഗവൻ അനുസ്മരണ സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് KS മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്യുന്നു. തിരുവല്ലത്ത് നടന്ന CPM ധർണ CK ഹരീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യുന്നു. ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരം. ഈഴവ മെമ്മോറിയൽ 125 വാർഷികത്തോടനുബന്ധിച്ച് ഡോക്ടർ പി പൾപ്പു ഫൗണ്ടേഷൻ. ഡോക്ടർ പി പൾപ്പു കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി നൽകിയ വിലയേറിയ സംഭാവനകൾ എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. 30 വയസ്സിൽ താഴെയുള്ളവർക്ക് പങ്കെടുക്കാം. A4 വലിപ്പത്തിലുള്ള കടലാസിൽ ഒരു വശത്ത് മാത്രമാണ് എഴുതേണ്ടത്. ഉപന്യാസം 5 പേജുകളിൽ കുറയാനോ 10 പേജുകളിൽ കവിയാനോ പാടില്ല. ഒക്ടോബർ 18 സെക്രട്ടറി ഡോക്ടർ പി പൾപ്പു ഫൗണ്ടേഷൻ, പേട്ട SNDP മന്ദിരം, തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 1st സമ്മാനം 7000 രൂപയും 2nd സമ്മാനം 5000 രൂപയുമാണ്. പാഴ്വസ്തുക്കൾ സമാഹരിച്ചു. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ മുക്കോല ബദേൽ ഗ്രാം വയോജന മന്ദിരത്തിന്റെ ധനസഹായ സമാഹരണത്തിലേക്കായി 600 കിലോ ന്യൂസ് പേപ്പർ കൈമാറി. അറേബ്യൻ ഡ്രീംസ് IPL 14th സീസണ് ഇന്നു മുതൽ വീണ്ടും കേളികൊട്ടുയരും. ക്ലാസിക് സ്റ്റാർട്ട് TV ലൈവ് രാത്രി 7:30 മുതൽ സ്റ്റാർ സ്പോർട്സ് ചാനലുകളിൽ ലൈവ് സ്ട്രീമിംഗ്. സ്പോർട്സ് സ്റ്റാറിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം രാത്രി 7:30 മുതൽ. കുംബ്ലെ റിട്ടേൺസ്. സായ് സെന്ററിന് അഭിനന്ദനവുമായി ശശി തരൂർ. തിരുവനന്തപുരം Under-19 കേരള ക്രിക്കറ്റ് ടീമിലേക്ക് ഒരുമിച്ച് 8 കളിക്കാരെ സംഭാവന ചെയ്ത മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലെ സായ് കോച്ചിംഗ് സെന്ററിന് അഭിനന്ദനവുമായി ശശി തരൂർ MP. മുൻ അൾജീരിയൻ പ്രസിഡന്റ് അബ്ദേലസീസ് ബ്ലോട്ടാഫ്ലിക്ക അന്തരിച്ചു. ഭീകരാക്രമണ പദ്ധതി 2 പേർ കൂടി അറസ്റ്റിൽ. ന്യൂഡൽഹി. നവരാത്രി ആഘോഷവേളയിൽ വൺ നഗരങ്ങളിൽ ഭീകരാക്രമണത്തിന്റെ പദ്ധതിയിട്ട സംഘത്തിലെ 2 പേർ കൂടി പിടിയിലായി. നേരത്തെ പിടിയിലായ ഒസാമയുടെ അമ്മാവൻ ഹുമയദൂർ റഹ്മാൻ UPയിലും സാക്കിർ എന്നയാൾ മുംബൈയിലുമാണ് പിടിയിലായത്. അമേരിക്കയിലെയും ആസ്ട്രേലിയയിലെയും സ്ഥാനപതികളെ ഫ്രാൻസ് തിരികെ വിളിച്ചു. വാക്സിനേഷൻ കൂടിയപ്പോൾ പ്രതിപക്ഷത്തിന് പനിയെന്ന് പ്രധാനമന്ത്രി. ന്യൂഡൽഹി. ഒറ്റ ദിവസം 2 കോടിയിലേറെ വാക്സിൻ ഡോസ് നൽകിയത് കണ്ട് ചില പ്രതിപക്ഷ കക്ഷികൾക്ക് പനി പിടിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഹാസം. 100% വാക്സിനേഷൻ പിന്നിട്ട ഗോവയിലെ ആരോഗ്യ പ്രവർത്തകരുമായി സംവാദിക്കുകയാണ് മോദി ഇക്കാര്യം സൂചിപ്പിച്ചത്. വാക്സിൻ എടുക്കുമ്പോൾ ചിലർക്ക് അസ്വസ്ഥതകളൊക്കെ പതിവാണെന്നറിയാം. ചിലർക്ക് പനി വരും. പനി മൂലം ചിലർക്ക് മനോനിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. കഴിഞ്ഞ ദിവസം രാജ്യം ലോകത്ത് ആദ്യമായി ഒറ്റ ദിവസം 2 കോടിയിലേറെ വാക്സിൻ ഡോസ് നൽകിയെന്ന വിവരം പുറത്തു വന്നപ്പോൾ ചില രാഷ്ട്രീയ കക്ഷികൾക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായെന്നും മോദി പറഞ്ഞു. തന്റെ നിരവധി ജന്മദിനങ്ങൾ നിസ്സംഗമായി കടന്നുപോയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസത്തേത് ഏറെ വികാരാധീനമാക്കിയ ദിവസമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെയും കോവിഡ് യോദ്ധാക്കളുടെയും പരിശ്രമങ്ങൾ ആ ദിവസത്തെ കൂടുതൽ സവിശേഷമാക്കി. 2.5 കോടി ജനങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയ സംഘത്തിന്റെയും ജനങ്ങളുടെയും സേവനവും കർത്തവ്യബോധവും പ്രശംസാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ സ്ഫോടനം, 3 മരണം, നിരവധി പേർക്ക് പരിക്ക്. കാബൂൾ. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ജലാദാബാദിൽ താലിബാൻ വാഹനങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന സ്ഫോടന പരമ്പരയിൽ 3 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് വിവരം. സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ താലിബാന്റെ നയങ്ങളിൽ എതിർപ്പുള്ള ഐസിസ് ഭീകരരാണ് സംഭവത്തിന് പിന്നിലെന്ന് സൂചനയുണ്ട്. ഐസിസ് ഭീകരരുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന മേഖലയാണ് ജലാലാബാദ്. വഴിയരികിൽ സ്ഥാപിച്ചിരുന്ന ബോംബുകളിൽ താലിബാൻ
ഭീകരർ സഞ്ചരിച്ച വാഹനം കയറിയിറങ്ങവേ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്നലെ രാവിലെ കാബൂളിലുണ്ടായ മറ്റൊരു സ്ഫോടനത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി വരികയാണെന്ന് താലിബാൻ അറിയിച്ചു. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് രാജിവെച്ചു. ചണ്ഡിഗഡ് ചേരിപ്പോര് രൂക്ഷമായ പഞ്ചാബ് കോൺഗ്രസിൽ 4 മന്ത്രിമാർ ഉൾപ്പെടെ 50 MLA കലാപക്കൊടി ഉയർത്തിയതിന് പിന്നാലെ ഹൈക്കമാൻഡും കൈവിട്ടതോടെ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാജിവെച്ചു. അടുത്ത വർഷം ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് രാജി. സോനോവാളും മുരുകനും രാജ്യസഭയിലേക്ക്. ന്യൂഡൽഹി. അസം മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ സർബാനന്ദ് സോനോവാളും തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി എൽ മുരുകനും രാജ്യസഭയിലേക്ക്. സോനോവാളിനെ അസം നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വജിത്ത് രാജിവെച്ചപ്പോൾ ഒഴിവന്ന സീറ്റിലും മുരുകനെ കർണാടക ഗവർണർ തൻവാർ ചന്ദ് ഗെലോട്ടിന്റെ രാജിയെ തുടർന്ന് ഒഴിവന്ന സീറ്റിലും സ്ഥാനാർത്ഥിയാക്കാൻ BJP തീരുമാനിച്ചു. കൈലാഷ് സത്യാർത്ഥി UN സുസ്ഥിര വികസന അഡ്വക്കേറ്റ്. ജനീവ. ഐക്യരാഷ്ട്രസഭയുടെ 76th സമ്മേളനത്തിന് മുന്നോടിയായി നോബൽ സമ്മേളന ജേതാവും ഇന്ത്യൻ വംശനുമായ കൈലാഷ് സത്യാർത്ഥിയെ സുസ്ഥിര വികസന ലക്ഷ്യ അഡ്വക്കേറ്റായി നിയമിച്ചതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് അറിയിച്ചു. സത്യാർത്ഥിക്ക് പുറമെ സ്റ്റെം പ്രവർത്തക വാലന്റീന മുനോസ് റബാനേൽ, മൈക്രോസോഫ്റ്റ് പ്രസിഡന്റ് ബ്രാഡ് സ്മിത്ത്, കേ പോപ്പ് സംഘമായ ബ്ലാക്ക് പിങ്കിനെയും നിയമിച്ചിട്ടുണ്ട്. സോനു സൂദ് 20 കോടിയുടെ നികുതി വെട്ടിച്ചു. മുംബൈ. ബോളിവുഡ് നടൻ സോനു സൂദ് 20 കോടി രൂപയുടെ നികുതി വെട്ടിച്ചെന്ന് ആദായ നികുതി വകുപ്പ്. സോനുവും സഹായികളും ചേർന്ന് നികുതി വെട്ടിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയെന്നും വ്യാജ കമ്പനികളിൽ നിന്ന് നിയമവിരുദ്ധമായി വായ്പകൾ സംഘടിപ്പിക്കുകയും ഈ പണം ഉപയോഗിച്ച് നിക്ഷേപങ്ങൾ നടത്തുകയും വസ്തുക്കൾ വാങ്ങുകയും ചെയ്തുവെന്നും അധികൃതർ പറഞ്ഞു. അതേസമയം റെയ്ഡ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ബാബുൽ സുപ്രിയോ തൃണമൂലിൽ ചേർന്നു. കൊൽക്കത്ത. മുൻ കേന്ദ്രമന്ത്രിയും BJP MPയുമായ ബാബുൽ സുപ്രിയോ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി, രാജ്യസഭ MP ഡെറിക് ഒബ്രിയാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ബാബുൽ അംഗത്വമെടുത്തത്. ചരമം. ഗൃഹനാഥനെ കുളത്തിൽ ബണ്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളറയിൽ അയ്യപ്പൻ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. പ്രഭാകരൻ അമരവിള. എയ്ഡഡ് പാർട്ട് ടൈം അധ്യാപകർക്ക് PF ആരംഭിക്കണം. തിരുവനന്തപുരം. എയ്ഡഡ് സ്കൂളുകളിലെ പാർട്ട് ടൈം അധ്യാപകർക്കും ഫുൾ ടൈം ബെനിഫിറ്റ് ലഭ്യമായ അധ്യാപകർക്കും PF ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് KAMA സംസ്ഥാന ജനറൽ സെക്രട്ടറി തമീമുദ്ദീൻ ധനകാര്യമന്ത്രിക്ക് നിവേദനം നൽകി. സാമൂഹ്യമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പത്രാധിപർ മാതൃക, മന്ത്രി KRadhakrishnan. ലളിതമായ ചടങ്ങുകളോടെ പത്രാധിപർ അനുസ്മരണം, അവാർഡ് ദാനം. കോവിഡ് ബാധിച്ച് ഖത്തറിൽ മരിച്ചു. ആലുവ മാധ്യമ പ്രവർത്തകനായ ആലുവ തോട്ടുമുഖം കോവപുരയിൽ PM മുബാറക് 66 ഖത്തറിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. ഖത്തറിൽ കബറടക്കി. കെ സുധാകരൻ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചു. ഉല്ലാസ് എം പിള്ളയ്ക്കും റഹീമ റഹ്മാനും 1st റാങ്ക്. കൊച്ചി. കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാല ഇവിടെ MSc ഫിസിക്കൽ ഓഷിയോഗ്രഫി അവസാന വർഷ പരീക്ഷയിൽ ഉല്ലാസ് എം പിള്ള, റഹീമ റഹ്മാൻ എന്നിവർ 1st റാങ്ക് പങ്കിട്ടു. ശില്പ മരിയ തമ്പാൻ 2nd, PP ദേവികൃഷ്ണ 3rd റാങ്ക് നേടി. പഴയ ബസ്സുകൾ മാലിന്യം നീക്കാൻ നൽകാമെന്ന് KSRTC. തിരുവനന്തപുരം. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യ നീക്കം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് KSRTC നഗരസഭകളിലെയും കോർപ്പറേഷനുകളിലെയും പഞ്ചായത്തുകളിലെയും മാലിന്യ നീക്കം ചെയ്യുന്ന വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ഏറ്റെടുക്കാമെന്നും ഡ്രൈവർമാരെ നൽകാമെന്നുമാണ് വാഗ്ദാനം. ഉപയോഗശൂന്യമായ ബസ്സുകൾ മാലിന്യ നീക്കത്തിന് അനുയോജ്യമായ വിധത്തിൽ മാറ്റിയെടുത്ത് നൽകാമെന്നും മാനേജ്മെന്റ് നൽകിയ കത്തിൽ പറയുന്നു. ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന നിലപാടിലാണ് തൊഴിലാളി സംഘടനകൾ. ചില സംഘടനകൾ എതിർക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങളുടെ പരിപാലനം ഏറെ ചെലവുള്ളതാണ്. KSRTCക്ക് സ്വന്തം വർക്ക്ഷോപ്പുകൾ ഉള്ളതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയും. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ആവശ്യത്തിന് ഡ്രൈവർമാരില്ല. KSRTCയിൽ ഡ്രൈവർമാർ അധികമുണ്ട്. മാലിന്യം കയറ്റുന്ന വാഹനങ്ങൾ ഓടിക്കാൻ മാത്രമാണ് ഡ്രൈവർമാരെ നിയോഗിക്കുക. ശബരിമലയിൽ തീർത്ഥാടകർ വർദ്ധിച്ചു. കളഭാഭിഷേകവും പടിപൂജയും ഭക്തിസാന്ദ്രം. 22 വരെ വടക്കൻ ജില്ലകളിൽ മഴ. തിരുവനന്തപുരം. സംസ്ഥാനത്ത് 22 വരെ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. മധ്യ ജില്ലകളിൽ ഇടത്തരം മഴ ലഭിക്കും. തെക്കൻ ജില്ലകളിൽ മഴ പൊതുവെ കുറവായിരിക്കും. കടലിൽ കാറ്റിന് സാധ്യതയുണ്ടെങ്കിലും മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.